ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് ഞായറാഴ്ച രാവിലെയാണ് ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ആ ഡ്രോൺ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേൽ നൽകി. ഇനി ഇസ്രായേലിൻ്റെ ഏതെങ്കിലും ഒരു നേതൃനിരയിലുള്ള ആളിനെ ലക്ഷ്യം വച്ചാൽ ഹിസ്ബുള്ളയുടെ ബെയ്റൂട്ടിലുള്ള മുഴുവൻ ആസ്ഥാന മന്ദിരങ്ങളും പൂർണ്ണമായും കത്തിക്കുമെന്നാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ മുന്നറിയിപ്പ്. ബെയ്റൂത്തിലെ ദഹിയയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ഒരു പ്രദേശം മുഴുവൻ, ഒരു ഗ്രാമം മുഴുവൻ, ഒരു നഗരം മുഴുവൻ പൂർണ്ണമായും ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് IDF ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ടത് തന്നെ തെറ്റാണ്. അതിനുള്ള തിരിച്ചടി കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിനെ ആക്രമിച്ച് ഇസ്രായേൽ നൽകിയിരുന്നു. ഇനി ഇത്തരത്തിലുള്ള ആക്രമണത്തിന് ചിന്തിക്കുക പോലും ചെയ്യരുത്. ഇത്തരത്തിലുള്ള ആക്രമണത്തിന് പദ്ധതിയിട്ടാൽ ദഹിയയിലെ ഹിസ്ബുള്ളയുടെ ആസ്ഥാനം അപ്പാടെ ഞങ്ങൾ കത്തിച്ച് ചാരമാക്കും. ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ബെയ്റൂത്തിലെ പ്രധാനപ്പെട്ട 3-4 കെട്ടിടങ്ങൾ ഇസ്രായേലിൻ്റെ വ്യോമസേന ആക്രമണത്തിൽ തകർത്തിരുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകളുടെ ആക്രമണത്തിൽ 3 ഹിസ്ബുള്ള കമാൻഡർ തലവന്മാരാണ് കൊല്ലപ്പെട്ടതെന്ന വിവരം പുറത്തുവരുന്നു. ഹിസ്ബുള്ളയുടെ സദേൺ കമാൻഡിലെ ഉയർന്ന കമാൻഡർ അൽ ഹാജ് അബ്ബാസ് സലൈം, കമ്മ്യൂണിക്കേഷൻ വിദഗ്ധൻ റജ്ജ അബ്ബാസ് അവ്ചേ, ഹിസ്ബുള്ള തന്ത്രപ്രധാനമായ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന അഹമ്മദ് അലി ഹുസൈൻ എന്നിവരെയാണ് വ്യോമാക്രമണത്തിലൂടെ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയത്. ഹിസ്ബുള്ളയുടെ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന 3 നേതൃനിലയിലുള്ളവരാണ് ഇസ്രായേലിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഹസൻ നസറുള്ള ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട തലവൻ ഹസൻ നസറുള്ള തീർന്നു. ഹിസ്ബുള്ളയുടെ ഫൈറ്റർ വിഭാഗം മേധാവി നേരത്തെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ മിസൈൽ വിഭാഗം മേധാവിയെ ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇത് ഇപ്പോഴിതാ പ്രധാനപ്പെട്ട നേതൃനിലയിലുള്ള 3 ഹിസ്ബുള്ള കമാൻഡർ തലവന്മാരെ കൂടി ഇസ്രായേൽ ആക്രമിച്ച് വധിച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഇത് താങ്ങാനാകാത്ത തിരിച്ചടിയാണ്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ടു എന്നൊരു തെറ്റാണ് ഹിസ്ബുള്ള ചെയ്തത്. ആ തെറ്റിന് പകരം വയ്ക്കാനില്ലാത്ത തിരിച്ചടി ഹിസ്ബുള്ളയ്ക്ക് ലഭിച്ചിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ നേതൃനിരയിലുള്ള 3 പേരെ ഇസ്രായേൽ ഒറ്റ ആക്രമണത്തിൽ തീർത്തിരിക്കുന്നു. അതുമാത്രവുമല്ല, IDF മുന്നറിയിപ്പ് വളരെ വ്യക്തമാണ്. ഇനിയും ഞങ്ങളുടെ നേതാക്കന്മാരെയോ ഞങ്ങളുടെ ഭരണാധികാരികളെയോ ലക്ഷ്യമിട്ടാൽ അതിൻ്റെ പരിണിത ഫലം നിങ്ങൾക്ക് താങ്ങാനാകുന്നതായിരിക്കില്ല. ഞങ്ങൾ ദഹിയയെ, ആ പ്രദേശത്തെ, ആ നഗരത്തെ പൂർണ്ണമായും ഞങ്ങൾ കത്തിച്ചു ചാരമാക്കും. അത്തരത്തിലുള്ള ആക്രമണമായിരിക്കും ഞങ്ങൾ അവിടേക്ക് നടത്തുക. അത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ചിന്തിക്കാനാകുന്ന ഒരു കാര്യമല്ല. അത്തരത്തിലുള്ള ഒരു ആക്രമണം താങ്ങാനാകുന്നതല്ല എന്നുകൂടി വ്യക്തമാണ്. ഇപ്പോൾ ഇതാ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഹിസ്ബുള്ളയുമായി ഒരു തരത്തിലുള്ള ബന്ധമില്ലെന്നും കഴിഞ്ഞ 1 മാസക്കാലമായി ഹിസ്ബുള്ളയുമായി ഒരു തരത്തിലുള്ള ചർച്ചകളും നടത്തിയിട്ടില്ലെന്നും ലെബനന്റെ ആക്ടിംഗ് പ്രധാനമന്ത്രി നജീബ് മിത്താച്ചി പറഞ്ഞതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. സൗദി അറേബ്യയുടെ ഒരു ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വളരെ ഗൗരവമുള്ള, വളരെ നിർണായകമായ ഒരു പ്രതികരണം ലെബനന്റെ ആക്ടിംഗ് പ്രധാനമന്ത്രിയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയെ ഇറാൻ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ഹിസ്ബുള്ള ഇറാൻ്റെ കളിപ്പാവയായി കളിക്കുകയാണ്. ഹിസ്ബുള്ള ഇറാൻ്റെ തന്ത്രങ്ങളാണ് ഹിസ്ബുള്ള നടപ്പാക്കുന്നത്. അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ലെബനനിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. ഹിസ്ബുള്ളയുടെ പ്രവൃത്തി കൊണ്ട് ലെബനനിൽ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുമായി ലെബനീസ് ഭരണകൂടത്തിന് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. ഹിസ്ബുള്ള ഒരു ഭാഗം കയ്യേറി അവരുടെ നയം നടപ്പാക്കുകയാണ്, നിയമം നടപ്പാക്കുകയാണ്. അതിനവരെ പ്രേരിപ്പിക്കുന്നത് ഇറാനാണ്. ഇറാനാണ് ആവശ്യത്തിന് ആയുധങ്ങളും ആവശ്യത്തിന് പണവും നൽകി ഹിസ്ബുള്ളയെ കൊണ്ട് ഇത്തരത്തിലുള്ള യുദ്ധം ചെയ്യിപ്പിക്കുന്നത് കൂടി ലെബനന്റെ ആക്ടിംഗ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. വളരെ ഗൗരവമുള്ള ഒരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ലെബനീസ് ഭരണകൂടത്തിന് ഹിസ്ബുള്ളയിൽ വലിയ സ്വാധീനമില്ല എന്നുള്ളത് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ലെബനീസ് ഭരണകൂടം ഹിസ്ബുള്ളയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാർത്തയുടെ കാതൽ. ലെബനീസ് ഭരണകൂടത്തിന് മനസ്സിലായിരിക്കുന്നു, കാരണം ഇനി നമ്മുടെ ഭൂപരിധിക്കുള്ളിൽ, നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകര സംഘടന ഇനിയും തുടർന്ന് ഇനിയും അനിഷ്ടങ്ങൾ ഉണ്ടാക്കിയാൽ അത് ലെബനൻ എന്ന രാജ്യത്തിൻ്റെ തന്നെ നാശത്തിലേക്ക് ഇടവരുത്തും. കാരണം ഇസ്രായേൽ എന്ന രാജ്യം അത്തരത്തിലുള്ള ആക്രമണങ്ങളായിരിക്കും ഇനി നടത്തുക.
അതേസമയം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഇന്നും പലതവണ ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം ഉണ്ടായി. പുലർച്ചെ 25 റോക്കറ്റ് അടങ്ങിയ ഒരു ബാരേജാണ് ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള തൊടുത്തുവിട്ടത്. അതിൽ ഭൂരിഭാഗത്തിനെയും ഇന്റർസെപ്റ്റർ നിർവീര്യമാക്കി. എന്നാൽ അപ്പർ ഗലീലയിലെ ഒരു ജനവാസ മേഖലയിൽ ഒരു റോക്കറ്റ് പതിച്ചു എന്നുള്ള വിവരങ്ങൾ ഇസ്രായേലിൻ്റെ പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നു. അതിൽ 40 വയസ്സുകാരനായ ഒരു വിദേശ പൗരന് ഈ ആക്രമണത്തിൽ പരിക്കേറ്റുന്നതാണ് വിവരം. ഇദ്ദേഹത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഇസ്രായേലി പൗരനല്ല, വിദേശ പൗരനാണ് എന്നുകൂടി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ ശക്തമായ ആക്രമണമാണ് തെക്കൻ ലെബനനിലും അതുപോലെ വടക്കൻ ലെബനനിലും ഇസ്രായേൽ കഴിഞ്ഞ മണിക്കൂറുകളും നടത്തിയത്. തെക്കൻ ലെബനനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 280 കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണമുണ്ടായി. വിവിധ ഭൂഗർഭ തുരങ്ക ശൃംഖലകൾ ഇസ്രായേൽ തകർത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെക്കൻ ലെബനനിലുടനീളം, അതായത് വടക്കൻ ഇസ്രായേലിൻ്റെ അതിർത്തി കഴിഞ്ഞുള്ള ഭാഗങ്ങളിലുടനീളം വമ്പൻ ഭൂഗർഭ തുരങ്കങ്ങളും ടണലുകളുമാണ് ഹിസ്ബുള്ള നിർമ്മിച്ചിരിക്കുന്നത്. ഈ ടണലുകളിൽ ഇരുന്നു കൊണ്ടാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണവും മിസൈൽ ആക്രമണവും നടത്തുന്നത്. അതുപോലെ അതിർത്തി ഗ്രാമങ്ങളിലും അതിർത്തി പട്ടണങ്ങളിലുമുള്ള വീടുകളുടെ ഭൂരിഭാഗം വീടുകളുടെയും ഉള്ളിൽ ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരമുണ്ട്. ഹിസ്ബുള്ള ആ വീടുകളെ മറയാക്കി പ്രവർത്തിക്കുന്നു. മനുഷ്യർ, അവിടെയുള്ള സാധാരണക്കാരായ സിവിലിയൻസിനെ മറയാക്കി പ്രവർത്തിക്കുകയാണ് ഹിസ്ബുള്ള ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ നിന്ന് വമ്പൻ കുടിയൊഴിപ്പിക്കൽ ഇസ്രായേൽ നേരത്തെ നടത്തിയിരുന്നു. ഏകദേശം 2.5-3 ലക്ഷത്തോളം ആളുകൾ അവിടെ നിന്ന് ഒന്നുകിൽ സിറിയയിലേക്കോ അല്ലെങ്കിൽ ഇസ്രായേൽ ലെബനന്റെ വടക്കൻ മേഖലയിലേക്കോ അവർ പലായനം ചെയ്തു. അതിനുശേഷം തെക്കൻ ലെബനനെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വമ്പൻ ബോംബിംഗ് ആണ് ഇസ്രായേൽ സേന അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ബോംബിങ്ങിൻ്റെ ഫലമായി പല ബങ്കറുകളും, ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള പല ബങ്കറുകളും ആയുധശാലകളും അതുപോലെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളും അതുപോലെ ബേസ് ക്യാമ്പുകളും അടക്കം തകർന്നു തരിപ്പണമായിരിക്കുന്നു. സമാനതകളിലെത്ത ആക്രമണമാണ്, കരയുദ്ധമാണ് തെക്കൻ ലെബനനിൽ നടക്കുന്നത്. തെക്കൻ ലെബനൻ്റെ ഏറെക്കുറെ എല്ലാ ഭാഗവും ഇതിനകം തന്നെ ഇസ്രായേലി സേന പിടിച്ചടക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ തെക്കൻ ലെബനനെ ഇസ്രായേൽ കീഴടക്കി എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള ആക്രമണമാണ് തെക്കൻ ലെബനനിലേക്ക് ഇസ്രായേൽ നടത്തുന്നത്. ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സിൻ്റെ റിസർവ് സേന തെക്കൻ ലെബനനിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ കൂടുതൽ സൈന്യത്തെ തെക്കൻ ലെബനനിൽ വിന്യസിച്ചുകൊണ്ട് തെക്കൻ ലെബനൻ്റെ പൂർണ്ണമായ അധികാരം പിടിച്ചെടുക്കുക, നിയന്ത്രണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലി സേന ലക്ഷ്യമിടുന്നത്.